സ്നേഹമുള്ളവരെ, സാലോൺ ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റി നാം പഠിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ തീർത്ഥയാത്ര നടത്തുകയായിരുന്നു. അപ്പോൾ നമുക്ക് പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലായി. യേശുവിനാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവളാണ്. ആ ദൗത്യം ഏൽപ്പിച്ച് അന്നും ഇന്നും പരിശുദ്ധ അമ്മ അത് തുടർന്നു കൊണ്ടുപോകുന്നു. ഒരിക്കൽ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അമ്മ ഇന്നും നമ്മുടെ കുടുംബത്തിൽ നാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും നമ്മോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. അങ്ങനെ തിരുസഭയിൽ വലിയൊരു ശക്തി അമ്മ നമുക്കായി പകർന്നു തരുന്നുണ്ട്. പ്രത്യേകിച്ച് മിഷൻ ജീവിതവുമായി ബന്ധപ്പെട്ട മിഷണറിമാർക്ക്, സഭാധികാരികൾക്ക്, കാരണം അവരാണ് സഭയെ നയിക്കുന്നവരും സഭയുടെ ആ സന്ദേശം ലോകത്തിന് മുഴുവൻ നൽകുന്നവരും. ഇതുപോലെ തന്നെ മേരി മറ്റൊരു കാര്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാവർക്കും മിഷണറിമാരായിത്തീരാം, നമ്മുടെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, മേരി തിരുസഭയുടെ ഒരു പ്രതീകമാണ്, തിരുസഭയുടെ ഒരു അടയാളമാണ്. എന്തുകൊണ്ടാണ് അടയാളം? അത് ദൈവകരുണയുടെ അടയാളമാണ്. ദൈവകരുണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വരുന്നത് അത് മേരിയിലൂടെയാണ്. ആ കരുണ ലോകത്തിലേക്ക് വന്ന് നമുക്ക് ജീവൻ നൽകി. അതിനെ പൗലോസിലെ പറയുന്നത് പുതിയ ഹവ്വ, അപ്പോൾ പുതിയ ആദം, അതായത് യേശു ക്രിസ്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലിയ പറയുന്നുണ്ട്, എപ്രകാരമാണ് യേശു നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന്, എങ്ങനെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നത് എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:6, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. അതിനുശേഷം ആ ദൗത്യത്തിൽ നമ്മെ എല്ലാവരും പങ്കുകാരാക്കിയാണ്. അതുകൊണ്ടാണ് പൗലോസിലെ പറയുന്നത്, നമ്മളെല്ലാവരും ഇതിൻ്റെ കൂട്ടുത്തരവാദികളാണ്. ഇതിൽ ഏറ്റവും നമുക്ക് മാതൃകയായി, അടയാളമായി നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയത്തെ അടയാളവും പ്രതീകവുമായി നമ്മുടെ സഭാപിതാക്കന്മാർ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്നും, പഴയ നിയമത്തിലെ ചില പ്രതീകത്തെ കൊണ്ടുവന്നുകൊണ്ട് അമ്മയുടെ ആ പ്രത്യേകമായ ദൗത്യം എന്തായിരുന്നു, അമ്മ ആരായിരുന്നു എന്നത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായി ചിന്താ വിഷയം, അമ്മയുടെ നിഴലുകൾ, അസാദൃശ്യം, പ്രതിരൂപം നമുക്ക് പഴയ നിയമത്തിൽ കാണാം. കാരണം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം. ആ നിത്യസത്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പരിശ്രമിക്കാം. അച്ഛൻ പറഞ്ഞുവല്ലോ പരിശുദ്ധ മറിയം ഒരു അടയാളവും പ്രതീകവുമാണെന്ന്. ഞാൻ പരിശുദ്ധ മറിയത്തെ പറ്റി പഠിക്കുമ്പോൾ പലപ്പോഴും പലരും പരിശുദ്ധ മറിയത്തെ പുതിയ നിയമത്തിലെ ഹവ്വ ആയി ചിത്രീകരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്, ഒന്ന് വിശദീകരിക്കുമോ? ആദ്യമായി നാം മനസ്സിലാക്കുക, എന്താണ് അടയാളം? മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ് അടയാളം. അതൊരു സൂചന മാത്രം. പ്രതീകമെന്ന് പറയുന്നത് അതൊരടയാളമാണ്, മറ്റൊന്നിനെ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നോ ആ യാഥാർത്ഥ്യം ഒരു പരിധിവരെ അത് ഉൾക്കൊള്ളുന്നു. ഇനി മേരിയെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ് ദൈവകരുണയുടെ അടയാളം. പ്രതീകമാണ് ആ കരുണ. മേരി തന്നെ സ്വീകരിച്ചു. മേരി തന്നെ ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച് അമലോൽഭയായി ജനിച്ചു, യേശുവിന് ജന്മം നൽകി. മേരി ഒരു പ്രതീകം. ഇന്ന് പ്രത്യേകിച്ച് ആദിമ നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ മേരിയെ കാണുന്നത് പുതിയ ഹവ്വായിട്ടാണ്. അതിനൊരർത്ഥമുണ്ട്. കാരണം നാം കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവം തന്നോടുകൂടിയായിരിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
പക്ഷേ മനുഷ്യൻ പാപമൂലം ദൈവത്തിൽ നിന്ന് അകന്നു. അതിനെപ്പറ്റി പറയുന്നത് ആദിമ മനുഷ്യനായ ആദവും ഹവ്വായും പാപം ചെയ്തു. അനുസരണക്കേടിലൂടെയാണ് അവർ ലോകത്തിന് ശിക്ഷയ്ക്ക് കാരണമായത്. ആ ശിക്ഷയെ ദൈവം മാറ്റിയെടുക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ അനുസരണത്തിലൂടെയാണ്. പുതിയ ഹവ്വ, പുതിയ ആദം, അത് യേശുവാണ്. അതാണിപ്പോൾ നാം ശ്രവിച്ച ആ വചനഭാഗം. അവൻ അനുസരണമുള്ളവനായിരുന്നു, മരണം വരെ അനുസരണമുള്ളവനായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം നൽകുന്ന ശിക്ഷയും അതുപോലൊരു വാഗ്ദാനവുമുണ്ട്. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവൻ നിൻ്റെ തല തകർക്കും. യേശു തൻ്റെ തിരു അവതാരം വഴി, കുരിശുമരണം വഴി ആ ശത്രുവിൻ്റെ തല തകർത്തു, മരണത്തെ കീഴ്പ്പെടുത്തി. ലോകത്ത് പുതിയ പ്രതീക്ഷ, പുതിയ ജീവൻ, നമുക്കെല്ലാവർക്കും ഉയർപ്പിൻ്റെ ആ പ്രതീക്ഷ യേശു നൽകി. ഇതിന് കാരണക്കാരി ആരാണ് പരിശുദ്ധ മറിയമാണ്. ഒരിക്കൽ ഹവ്വ അനുസരണക്കേട് കാണിച്ചെങ്കിൽ പരിശുദ്ധ മറിയം അനുസരിച്ചുകൊണ്ട് അതിനെ തകർക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി മറിയത്തിൻ്റെ അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്, ഏറ്റവും വലിയ അടയാളമാണ്. അത് വാക്കാൽ പറഞ്ഞത് മാത്രമല്ല, ആ നിമിഷം മുതൽ കർത്താവിൻ്റെ ദാസിയായിട്ട് മേരി ജീവിക്കുന്നു. ഒരു ദാസി എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ തൻ്റെ യജമാനിന് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അവിടെ സ്വന്തം മനസ്സില്ല, സ്വന്തം ശരീരമില്ല, എല്ലാം യജമാനൻ്റെ ഇംഗിതത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇതാണ് മേരിയുടെ ജീവിതത്തിലെ മുഴുവൻ കാണുന്നത്. അതായത് അനുസരണമുള്ളവളായിരുന്നു. ആ അനുസരണം യേശുവിൻ്റെ അനുസരണവുമായി ഒന്നിച്ചേരുകയാണ്. ഇതുവഴി മേരി പുതിയൊരു ഹവ്വായി തീർന്നു. ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം മേരിയിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. നാം കാണുന്നില്ലേ, കാനായിൽ വെച്ച് മേരിയെ യേശു വിളിക്കുന്നത് സ്ത്രീ എന്നാണ്. കാൽവരിയിൽ യേശു മേരിയെ വിളിക്കുന്നത് സ്ത്രീ എന്നാണ്. കാരണം അവിടെ ആ നിമിഷത്തിൽ മേരി ആ പൈശാച്യ ശക്തികളുടെ ശത്രുവായിത്തീരുകയാണ്. ആ ശത്രുവിൻ്റെ തല തകർക്കുന്ന തൻ്റെ പുത്രൻ്റെ ദൗത്യത്തിൽ ഒന്നു ചേരുകയാണ്. അതുകൊണ്ടാണ് മേരി സഹരക്ഷകയായിത്തീർന്ന് യേശുവിനോടൊപ്പം നിന്ന് ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നത്. മേരി പുതിയ ഹവ്വായാണ്. പൂർവ ഹവ്വ അനുസരണക്കേട് മൂലം ലോകത്തിൽ മരണം കൊണ്ടുവന്നെങ്കിൽ, മേരി എന്ന ഹവ്വ പുതിയ ഹവ്വ അനുസരണം മൂലം പുതിയ രക്ഷ കൊണ്ടുവന്നു. അതാണ് മേരി അടയാളവും പ്രതീകവും എന്ന് നാം മനസ്സിലാക്കുന്നത്. അച്ഛൻ, എനിക്കൊരു സംശയമുണ്ട്. പഴയ നിയമത്തിലെ പേടകവും പരിശുദ്ധ മറിയവും തമ്മിൽ വളരെയധികം സാമ്യമുള്ളതായി പല പുസ്തകങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ദൈവിക ഉടമ്പടിയുടെ പേടകം എന്ന് വിശേഷിപ്പിക്കുന്നത്? സഭാപിതാക്കന്മാർ ആരംഭം മുതലേ മേരിയെ ഉടമ്പടിയുടെ പേടകമായി സാമ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പേടകം? അത് ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. മോശ ആ ഉടമ്പടിയുടെ പേടകവുമായി ഇസ്രായേൽ ജനത്തെ നയിക്കുന്നു. എവിടെ ആ പേടകം സ്ഥാപിക്കുമോ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം അവർ മനസ്സിലാക്കിയിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അവിടെ അവർ അനുഭവിച്ചു. അതേപ്പറ്റി ഉടമ്പടിയുടെ പുറപ്പാടിൻ്റെ പുസ്തകം 40 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ഭാഗം എടുത്തൊന്ന് വായിക്കാമോ? പുറപ്പാട് 40 അധ്യായം. പുറപ്പാടിൻ്റെ പുസ്തകം 40 അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ
ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിന്ന് ഉയർന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിന്ന് ഉയർന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയർന്ന് ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ഇതാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ നിറഞ്ഞു നിന്നത്. കാരണം ഉടമ്പടിയുടെ പേടകം എവിടെയോ അവിടെ കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞിരുന്നു. നമ്മൾ ഇതാണ് പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പേടകം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരിക. ഇതും പുതിയ ഉടമ്പടി. ഇവിടെ മനുഷ്യാവതാരത്തിൻ്റെ മഹാരഹസ്യം അനാവരണം ചെയ്യുന്ന രംഗമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം. അവിടെ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. നിഴലിക്കും ഇംഗ്ലീഷ് പറയുമ്പോൾ ഓവർ ഷാഡോ എന്നതിന് ഒരു പ്രത്യേക അർത്ഥമാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. അതിന് ഗ്രീക്ക് പദം എപ്പിസ്കിയാസീൻ എന്നാണ്. അതായത് മരുഭൂമിയിൽ ഈ പേടകവുമായി അവർ പോയി. എവിടെ അത് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുമോ അവിടെ സ്ഥാപിച്ചു കഴിയുമ്പോൾ അത്യുന്നതൻ്റെ ശക്തി അവിടെ നിഴലിച്ചിരുന്നു. ഇവിടെ മേരിയിൽ എന്താണ് സംഭവിച്ചത്? അത്യുന്നതൻ്റെ നിഴൽ അവളിൽ നിറഞ്ഞപ്പോൾ അവിടെ അവൾ യേശുവിൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുകയാണ്. എന്നിട്ടാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും. ഇതാണ് ആ കൂടാരത്തിൽ നടന്ന അതേ സംഭവം പുതിയ നിയമത്തിൽ മേരിയിലും സംഭവിക്കുകയാണ്, അത്യുന്നതൻ്റെ സാന്നിധ്യം. ഇതുകൊണ്ടാണ് മേരിയെ പുതിയ ഉടമ്പടിയുടെ പേടകമായി സഭ കാണുന്നത്. കാരണം അവിടെ ദൈവീയ സാന്നിധ്യം വന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, യേശുവിൻ്റെ അവതാരത്തിനോട് വഴിയൊരുക്കി. ഈ പേടകമാണ് പിന്നീട് മനുഷ്യാവതാരം യേശുവിനോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്ത് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ പേടകം നിശബ്ദമായിരുന്നു. നമുക്കറിയാം, കാനായിലെ കല്യാണം വരുന്നതിന് ശേഷം മേരി എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. മേരി തൻ്റെ മൗന ജീവിതം ആരംഭിക്കുകയാണ്, മൗന വിപ്ലവം ആരംഭിക്കുകയാണ്. ആ മൗന വിപ്ലവത്തിൽ തൻ്റെ സുതനോട് ആയിരിക്കുക എന്ന ആ മഹത് കൃത്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി മേരിയിൽ നിഴലിച്ചിരുന്നു. ഇതുകൊണ്ടാണ് മേരിയെ പറയുന്നത്, മേരി പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പേടകമാണ് എന്ന്. അച്ഛ, പല പ്രാർത്ഥനകളിലും നാം മേരിയെ സിയോൻ പുത്രി എന്ന് സംബോധന ചെയ്യുന്നത് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സിയോൻ പുത്രി എന്നത് പഴയ നിയമത്തിലെ പ്രതീകാത്മകമായ ഒരു പേരാണ്. പല പുസ്തകങ്ങളിലും സിയോൻ പുത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ജെറുസലേമിലെ പടിഞ്ഞാറെ ഭിത്തിയുടെ പേരാണ് സിയോൺ. ഇന്നും നിലനിൽക്കുന്നുണ്ടത്. ദാവീദ് യുദ്ധം ചെയ്ത് ജെറുസലേം കീഴടക്കിയപ്പോൾ ആ ഭിത്തി നിലനിർത്തിയിരുന്നു. ഇന്നും യൂതന്മാർ അവിടെ പോയി ഈ അവർ സന്ദർശിക്കാറുണ്ട്, ഈ സിയോൺ ഭിത്തി. അതുപോലെ തന്നെ മറ്റൊരു അർത്ഥം ഇതാണ്, ജെറുസലേം ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമാണ്. ജെറുസലേം വാസികൾ സിയോൻ പുത്രിമാർ. ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രതീകങ്ങളാണ്. മേരിയുടെ ദൗത്യവും മേരി എപ്രകാരം ജീവിച്ചു എന്ന് കണ്ടിട്ട് സഭാപിതാക്കന്മാർ മേരിക്കിട്ട പേര് സിയോൻ പുത്രി. കാരണം മേരി ഒരു കോട്ടയാണ്. ശത്രു സൈന്യത്തിൽ നിന്നും ജെറുസലേമിനെ ആ പടിഞ്ഞാറെ കോട്ട പിടിച്ചു നിർത്തിയെങ്കിൽ മേരി തൻ്റെ ജീവിതം വഴി
അനുസരണം വഴി, വിനയം വഴി, സമർപ്പണം വഴി ഇതാ യേശുവിനോടൊത്ത് ലോകത്തിൻ്റെ രക്ഷ കൊണ്ടുവന്നു. ശത്രു സൈന്യത്തിൻ്റെ തല തകർത്തു. അവൾ ശക്തി പൂർണ്ണമായി രാജ്ഞിയായി വാഴുന്നു. ഇതാണ് സിയോൻ പുത്രി എന്ന് പറയുന്ന ആ പ്രതീകം മേരിയിൽ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് മേരി ഇന്നും ആ കോട്ടയായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ലിറ്റർജിയിൽ പല പ്രാർത്ഥനകളും ചൊല്ലുന്നുണ്ട്, സിയോൻ പുത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സിയോൻ പുത്രി ഞങ്ങളെ രക്ഷിക്കണമേ, ശത്രു സൈന്യത്തിൽ നിന്നും ശത്രുക്കളുടെ കോട്ടയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ മാതാവ് എത്രമാത്രം യേശുവുമായി രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നു, അതിനെ പ്രതീകാത്മകമായി കൊണ്ടുവരുന്ന ഒരു ഒരു വാക്കാണ് മേരിക്ക് കൊടുക്കുന്ന സുന്ദരമായ പദമാണ് സിയോൻ പുത്രി ആനന്ദിച്ചാലും. ഇതിൻ്റെ അർത്ഥം നാം കണ്ടെത്തുന്നത് മേരിയുടെ ആ സ്തോത്രഗീതത്തിൽ തന്നെയുണ്ട്. അവിടെ മേരി പറയുന്നുണ്ടല്ലോ, ഞാൻ ഭാഗ്യവതി, എന്തെന്നാൽ താഴ്മയുള്ള എന്നെ, എളിയവളായ എന്നെ ദൈവം ഉയർത്തുകയാണ്. ഇതാണ് സിയോൻ പുത്രിയുടെ ഏറ്റവും വലിയ അടയാളം. അതുകൊണ്ടാണ് ദൈവം മേരിയെ ഉയർത്തി സഹരക്ഷകയാക്കി കർത്താവിൻ്റെ ആ രക്ഷാകര കർമ്മത്തിൽ മറ്റാരേക്കാൾ ഒന്നു ചേർക്കുന്നത്. ഇതുവഴി നമ്മുടെ അമ്മയായി, നമ്മുടെ രാജ്ഞിയായി, നമ്മുടെ സംരക്ഷകയായി മേരി തീരുന്നു. ഇതുകൊണ്ടാണല്ലോ മേരിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളെ കാത്തുകൊള്ളണമേ. കാരണം ശത്രു സൈന്യം, പൈശാച്യ ശക്തികൾ, തിന്മയുടെ ശക്തികൾ നമ്മൾക്ക് എപ്പോഴും എതിരായിട്ട് ആഞ്ഞടിക്കും. ആ ശത്രുവിനെതിരായി പടപൊരുതുന്നത് നമ്മോടൊപ്പം നിൽക്കുന്ന അമ്മയാണ്. ആ ദൗത്യം യേശു അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കടമ ദൗത്യം അമ്മ എന്നും നിറവേറ്റുന്നു. ഇതുവഴി മേരി നാം വിശ്വാസികളുടെ സിയോൻ്റെ പുത്രിയായി തീരുകയാണ്. മേരി ഒരു പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരുസഭയിൽ തന്നെ മേരിയെ പ്രതീകമായിട്ട് അനേകം പേരുകളിൽ സഭാമക്കൾ വിളിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മാതാവിൻ്റെ ലുത്തിനിയ. ഓരോ ജപവും മാതാവിൻ്റെ പ്രതീകമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ മൂന്ന് പ്രതീകങ്ങളും പഴയ നിയമത്തിൽ വളരെയധികം പ്രതിഫലിച്ചു നിൽക്കുന്ന ഒന്നാണ്. ആ പ്രതിഫലനത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം മേരിയിൽ വന്നു. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയത്. ഇനിയും മേരി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അടയാളമായി, പ്രതീകമായി മാറണം. നമ്മുടെ രക്ഷയുടെ, ദൈവകരുണയുടെ, സ്നേഹത്തിൻ്റെ. അതിനായി നമുക്കെല്ലാവർക്കും മേരിയെ കൂടുതലായി അറിയുവാനും സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്കുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അമ്മ, സിയോൻ പുത്രി, വാഗ്ദാനത്തിൻ്റെ പേടകം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയം, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മറിയാംബിക, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരി
അരികിൽ വരും അമലോൽഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹ